Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ്. എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണിത്. ഈ ടിപ്സ് ചിലതൊക്കെ നിങ്ങളെ ഞെട്ടിക്കും. അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് നിങ്ങൾക്ക് ഇത് ഞാൻ ഷെയർ ചെയ്തു തരുന്നുള്ളത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഫസ്റ്റ് ടിപ്പ്, നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഇതുപോലെയുള്ള പ്ലേറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കുപ്പിയുടെ പ്ലേറ്റാണ്, ഗ്ലാസിൻ്റെ പ്ലേറ്റ് ആണെങ്കിലും അങ്ങനെ, അല്ലാതെ സിറാമിക്കിൻ്റെയോ അതുപോലെ തന്നെ ഇതുപോലത്തെയോ ഏതുപോലത്തെ പ്ലേറ്റ് ആണെങ്കിലും നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അവസ്ഥയൊക്കെ മാറിക്കിട്ടും. ഫുള്ള് മൊത്തത്തിലായിട്ട് കറിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. മിക്ക വീടുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും. നാട്ടിലൊക്കെ എനിക്ക് കൂടുതൽ കണ്ടിട്ടുണ്ട്, ആ പ്ലേറ്റിൻ്റെ അടിഭാഗത്തൊക്കെ മൊത്തത്തിലായി കറുപ്പ് കളറായിട്ട് പോകുന്നുള്ളത്. അത് ചിലപ്പോൾ അടുപ്പത്തൊക്കെ വെക്കുന്ന ടൈമിൽ നാട്ടിലത്തെ കറിയൊക്കെ പിടിച്ച് അതേ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ, സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതും തുടക്കുന്ന ടൈമിൽ ഇതിലേക്കും പിടിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനത്തെ ആണെങ്കിലും എന്തെന്നെ ആണെന്ന് വെച്ചാലും അത് പോകാനുള്ള ഒരു മെയിനായിട്ടുള്ളൊരു ടിപ്സാണ് കേട്ടോ ഇത്. ഇത് ഞാൻ ക്ലോറക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ടിപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളത്. ഇതിന് വേണ്ടിയിട്ട് സാദാ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, ഇളം ചൂട് വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. ഇതൊരു രാത്രിയാണ് കിടക്കുന്നതിന് മുമ്പാണ് ഞാനിങ്ങനെ ചെയ്ത് വെക്കുന്നുള്ളത്. ഒരു 2-3 മണിക്കൂർ വെച്ചാൽ മതി. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തൊന്നേ ഇല്ലോ. എന്നിട്ട് നമ്മൾക്ക് ഈ പ്ലേറ്റ് ഒക്കെ മുങ്ങാൻ ഭാഗത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് ഒരു 1/4 കപ്പ് ക്ലോറക്സ് ആണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. 1/4 കപ്പൊന്നും വരൂല, എന്നാലും ഒരു 4-5 ടേബിൾ സ്പൂൺ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, എക്സ്പയറായ ക്ലോറക്സ് ആരും എടുക്കരുത്. അതിൽ ഇത്ര ബെനിഫിറ്റ് കിട്ടൂല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നുള്ളത്. ഈ അരിപ്പയുടെ കോലയും കണ്ടില്ലേ, ഞാൻ ചായക്ക് അരിക്കുന്നുള്ള അരിപ്പയാണ്. ഇതും ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ വൃത്തികേടാകാൻ വേണ്ടി തന്നെ വെച്ചതായിരുന്നു. ഈ പാട്ട, ഈ കപ്പില്ലേ മഗ് സ്റ്റീലിൻ്റെ, അതിൻ്റെ അകത്തും നല്ല പോലെ കറയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതും ഞാൻ ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ഈ അരിപ്പ മുങ്ങും ഭാഗത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ എത്ര ആണെങ്കിലും കുഴപ്പമില്ല, അത്ര വേണം, അതിൽ കുറയാൻ പാടില്ല. അങ്ങനെ ഇതിലേക്കും ഞാൻ ക്ലോറക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ അരിപ്പയും ഈ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോ എത്ര, 1 ടേബിൾ സ്പൂൺ 1/2 ടേബിൾ സ്പൂൺ അല്ലേ ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളൂ, ഇത്രയേ ഒഴിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതാ ഇത് അരിപ്പ മുങ്ങാൻ ഭാഗത്തിനായിട്ട് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അവിടെ വെക്കാം നമുക്ക്. ഇത് പിറ്റേ ദിവസം രാവിലെ ആണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ പ്ലേറ്റൊക്കെ ക്ലീനായിട്ട് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഇത് നമ്മൾ കൈ കൊണ്ട് തുടച്ച് കളയേണ്ട ഒന്നും ആവശ്യമില്ല, വെറും ക്ലോറക്സും വെള്ളവും മാത്രം മതി. നമുക്ക് എത്ര എളുപ്പത്തിലല്ലേ ഇത് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് നോക്ക്, നിങ്ങൾക്ക് 100% നല്ല റിസൾട്ട് തന്നെയായിരിക്കും നിങ്ങൾക്കും കിട്ടുക. ഇതിന് ഒന്ന് ഡിഷ് വാഷ് വെച്ചിട്ട് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് ഞാൻ തുടച്ച് കളയുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ക്ലോറക്സ് ഇട്ടിട്ടല്ലേ, പിന്നെ അത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്തിട്ടൊന്ന് കഴുകി വൃത്തിയാക്കൽ നല്ലതായിരിക്കും. അരിപ്പയുടെ അവസ്ഥ കണ്ടല്ലോ എത്ര നീറ്റായിട്ട് ഇത് കിട്ടിയിട്ടുണ്ടെന്ന്. ഈ പാട്ടയുടെ ഈ മഗ്ഗിൻ്റെ അകത്ത്, സ്റ്റീലിൻ്റെ മഗ്ഗിൻ്റെ അകത്ത് ചായ പോലെയാണ് ഇതിൻ്റെ വെള്ളം കിടക്കുന്നുള്ളത്. നമ്മൾ ചായയല്ലേ എപ്പോഴായിരിക്കും, അപ്പോൾ അതിൻ്റെ വൃത്തികേടൊക്കെ ആ പാട്ടയിലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് നോക്കണം കേട്ടോ. നമ്മൾക്ക് ഒരു കഷ്ടപ്പാടും ഇല്ലാതെയാണ് ഇത് ഇത്രയും നീറ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇതിനെ ഓരോന്നായി ഇതിൽ നിന്ന് മാറ്റിയിട്ട് അതിനെ നല്ല പോലെ നമ്മളുടെ ഫയറ് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് അത് വെച്ചിട്ട് നമ്മൾക്ക് ഒന്ന് കഴുകിയെടുക്കാം. അതിന് ശേഷം മാത്രമേ നമ്മൾക്കിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ.
നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന പാത്രങ്ങളല്ലേ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. ഇതിൻ്റെ വെള്ളം കണ്ടില്ലേ എത്രയ്ക്കും അഴുക്ക് പിടിച്ചിട്ടാന്നുള്ളതെന്ന് ഈ മഗിൻ്റെ അകത്തും കാണിച്ചു തരാം. എത്ര നീറ്റായിട്ട് ഈ മഗ്ഗും കിട്ടിയിട്ടുണ്ടെന്ന്. ഇതിൻ്റെ അകത്തും നല്ല പോലെ വൃത്തികേടായിട്ടുണ്ടായിരുന്നതാണ്, ഇപ്പോൾ ദാ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെയാണ് ആ പാട്ടയുടെ ആ മഗ്ഗിൻ്റെ അകത്തും സ്റ്റീലിൻ്റെ മഗ്ഗും നല്ല പോലെ വൃത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ അരിപ്പയും നല്ല പോലെ നീറ്റായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ദാ ഞാനൊരു സ്ക്രബ്ബർ വെച്ചിട്ട് ഇതുപോലെ ഡിഷ് വാഷ് ലിക്വിഡ് യൂസ് ചെയ്തിട്ട് കഴുകുന്നതാണ് നമ്മളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ഒരു സമാധാനത്തിന്. പിന്നെ ഈ അരിപ്പനെ നമ്മൾക്ക് അല്ലാതെയും ഇതുപോലെ നമ്മൾ ഗ്യാസ് സ്റ്റോവ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് ഇങ്ങനെ കാട്ടിക്കൊടുത്താൽ അതിലെന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ കത്തിപ്പിടിക്കും. അപ്പോൾ അതിൻ്റെ അഴുക്കുകളൊക്കെ കരിഞ്ഞു പോകും. എന്നിട്ട് നല്ല നീറ്റായിട്ട് നമ്മൾക്ക് ഈ അരിപ്പ് കിട്ടും. ഇത് ഞാൻ നല്ല പോലെ വൃത്തിയാക്കിയ ശേഷമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കത്തിപ്പിടിക്കുന്നത് കാണാത്തത്. അല്ലെങ്കിൽ ഇതിൽ വൃത്തികേടുണ്ടെങ്കിൽ നല്ല പോലെ തീ പിടിക്കും. ഈ അരിപ്പയുടെ മേലെയായിട്ട് തീ പിടിക്കുന്നുണ്ട്, എന്നാ കണ്ടില്ലേ. ഇപ്പോൾ നല്ല നീറ്റായിട്ട് നമ്മൾക്ക് ലൈറ്റൊക്കെ കാണാൻ പറ്റുന്നില്ലേ, നീറ്റായിട്ടുണ്ട് എൻ്റെ അരിപ്പ. അതുപോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാം. അങ്ങനെ നമ്മൾ നീറ്റായ പ്ലേറ്റിനെയും ഞാൻ ഡിഷ് വാഷ് യൂസ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നല്ല പോലെ ഉരച്ച് നീറ്റായി കഴുകിയെടുക്കുന്നുണ്ട്. അതൊരു സമാധാനത്തിനും. പിന്നെ നമ്മൾ ക്ലോറോക്സ് അല്ലേ യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടുമാണ് ഞാനിങ്ങനെ സോപ്പ് വെച്ചിട്ട് ഇങ്ങനെ നല്ല പോലെ കഴുകിയെടുക്കുന്നുള്ളത്. അല്ലാതെ ഇതിൻ്റെ അഴുക്കുകളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും. എന്താ കണ്ടില്ലേ നല്ല എത്രയ്ക്കും നീറ്റായിട്ടാണ് എനിക്ക് ഈ പ്ലേറ്റുകളൊക്കെ കെട്ടിയിട്ടുള്ളത്. വിശ്വസിക്കാൻ പറ്റില്ല, അത്രയ്ക്കും നീറ്റാണ്. നമ്മൾ കൈ കൊണ്ട് തൊടുകയോ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ നമ്മൾക്ക് ഇത് നീറ്റായി കിട്ടും. ഇത് കൈ കൊണ്ട് നല്ല പോലെ തുഴച്ചിട്ട് ലൈമും അതുപോലെ തന്നെ പേസ്റ്റും പിന്നെ സോഡാ പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടും ഞാൻ ഇതിനു മുമ്പും ടിപ്സ് ഇട്ടിട്ടുണ്ട്. എനിക്ക് അതിലും കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ടിപ്സ്. ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ തന്നെ എല്ലാവർക്കും എല്ലാ സാധനങ്ങളും ഇതുപോലെയാക്കി നല്ല നീറ്റായിട്ട് കിട്ടും. നിങ്ങൾക്കും 100% ആണ് കേട്ടോ. ഇത് അതുപോലെ നമ്മൾ ചായ കുടിക്കുന്നുള്ള കപ്പാണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും അതുപോലെ മക്കൾക്കൊക്കെ കൊടുക്കുന്ന ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കപ്പ്, അതിൻ്റെ അകത്തൊക്കെ നല്ലോണം കറയൊക്കെ പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അതും ഇതിൻ്റെ ഇതേ വെള്ളത്തിൽ തന്നെ നമ്മൾ പ്ലേറ്റൊക്കെ ഇട്ട് വെച്ചിരുന്ന ആ വെള്ളം തന്നെയാണ്, അതിലേക്ക് തന്നെയാണ് ഞാനിതും ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇതൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ ആകുമ്പോഴത്തേന് തന്നെ ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും കണ്ടില്ലേതാ എത്ര നീറ്റായിട്ടാണ് ഇതിൻ്റെ അകവും പുറമായാലും എല്ലാം കെടുക്കുന്നുള്ളതെന്ന്. അങ്ങനെ എല്ലാ ഗ്ലാസ്സും ഞാൻ ഇതുപോലെ തന്നെ ഇതിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഇട്ടിട്ട് അതിനെ നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല വാങ്ങിക്കുന്ന ടൈമിൽ നമ്മൾക്ക് ഇതൊക്കെ എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ പുതുമയാർന്നിട്ട് ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. പുതുപുത്തനായിട്ട് തന്നെ വെറുതെ പറയല്ല, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവും. എന്നിട്ട് ഇതിന് ശേഷം ഞാൻ നമ്മളുടെ മീൻ എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാമെന്നാണ് കാണിച്ചു തരുന്നുള്ളത്. ഞാൻ നമ്മൾ കുറച്ച് ആളുള്ളത് കൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി മീനേ എടുത്തിട്ടുള്ളൂ. അതും ഇക്കാവും രണ്ട് മക്കളും മാത്രമേ മീനും കൂട്ടാറുള്ളൂ. ആ കാരണമാണ് ഞാൻ അത്ര എടുത്തിട്ടുള്ളത്. നമ്മളുടെ എംറ്റി ആയിട്ടുള്ള 7-Up ബോട്ടിലില്ലേ, അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ടിപ്പ് കാണിച്ചു തരുന്നുള്ളത്. അതിനെ നമ്മൾക്ക് ഇതിൻ്റെ അടിഭാഗം മാത്രമായിട്ട് ഒരു പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ചിതമ്പൽ കളയുന്നുള്ളത്. അത് എങ്ങനെയാണ് എളുപ്പത്തിൽ കളയാമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഇതിൻ്റെ മറ്റേ ഭാഗം നമ്മൾക്കിത് കളയേണ്ട ആവശ്യമില്ല, വേറെ ടിപ്പും കാണിച്ചു തരാം. പക്ഷേ ഈ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താ ഇതിനെ ഇതുപോലെയാണ് നമ്മൾ ഇതിൻ്റെ ചേതമ്പൽ കളഞ്ഞെടുക്കുന്നുള്ളത്. അത് എത്ര വലിയ മീനാണെങ്കിലും ഇതുപോലെ നമ്മൾക്കത് ചെയ്തെടുക്കാം. നമ്മളുടെ ദേഹത്ത് ഒട്ടും ചിതമ്പലൊന്നും തിരക്കുകയോ ഇല്ല, എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ കെടുക്കുകയും ചെയ്യും. നല്ല നീറ്റായിട്ട് തന്നെ ഇത് വൃത്തിയായിട്ട് കിട്ടുന്നുമുണ്ട്. അത് നമ്മൾ ഈ
കട്ടിയുള്ള ബോട്ടിൽ തന്നെ എടുക്കണം. അല്ലാതെ നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലൊന്നും എടുക്കണ്ട, അത് പെട്ടെന്ന് ഇങ്ങനെ ഒടിഞ്ഞു പോകില്ലേ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ. ഇതാകുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും, അപ്പോൾ എളുപ്പത്തിൽ പിടിക്കാനും നല്ല സുഖമായിരിക്കും കുറച്ച് ഉറപ്പുണ്ടാകുമ്പോൾ. എന്നിട്ടിതാ നല്ല നീറ്റായിട്ട് തന്നെ, 2 മിനിറ്റ് പോലും വേണ്ട ഇത് നമ്മൾക്ക് ഇതിൻ്റെ ചെതമ്പൽ കഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കത്തി ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മളെ മേത്തൊക്കെ തിരക്കാറുണ്ട്. ഇത് മത്തിയാണ്, അതിനും ഞാൻ ഇതുപോലെ തന്നെ, മത്തിയിലൊക്കെ അല്ലേ കൂടുതലായിട്ട് ഇതുപോലെ ചെതമ്പൽ കെടുക്കുക, അതും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ വൃത്തിയാക്കുന്നുള്ളത്. എനിക്ക് ആദ്യം മീനെ ഒന്ന് കട്ട് ചെയ്യാനോ, മീൻ ഞാൻ കൂട്ടാറും ഇല്ല, അത് കട്ട് ചെയ്യാൻ എനിക്കറിയും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത്. ഇക്കോ മക്കളൊക്കെ കഴിക്കാറുണ്ട്, അത് കാരണം ഞാൻ അത് എങ്ങനെ കട്ട് ചെയ്യുന്ന ഒക്കെ എൻ്റെ ആദ്യം താമസിച്ചിരുന്ന അവിടെ നിന്ന് ഇത്രയാണ് എനിക്ക് ഇതൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ചെതമ്പലൊക്കെ കളഞ്ഞ ശേഷം ഒരു കത്തി എടുത്തിട്ടാണ് ഞാൻ ഇതിനെ കട്ട് ചെയ്യുന്നുള്ളത്. ഇതുപോലെ ആദ്യം ഇവിടുന്ന് തലഭാഗം കട്ട് ചെയ്യും. ഏത് മീനിൻ്റെ ആണെങ്കിലും തലഭാഗം ഞാൻ എടുക്കാറില്ല, എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ്, അത് കറിയൊക്കെ ഉണ്ടാക്കിയാൽ നമ്മളുടെ തേങ്ങ അരച്ചിട്ടൊക്കെ കറിയൊക്കെ ഉണ്ടാക്കുമല്ലേ, അപ്പോൾ അതിൽ തലയിട്ടാൽ മീനിൻ്റെ സ്മെല്ല് വരും. മീനിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ ഞാൻ കറി കൂട്ടാറില്ല. അത് കാരണമാണ് തല, എന്ത് മീനിൻ്റെ ആണെങ്കിലും അതിൻ്റെ തലഭാഗം ഞാൻ കളയാറുള്ളത്. ഇല്ലെങ്കിൽ അതിനെ ഫ്രൈ ചെയ്തിട്ട് ഇക്കാക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. വലിയ വലിയ മീനിൻ്റെയൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. എന്നിട്ടിതാ നമ്മുടെ മൊത്തത്തിലായിട്ടുള്ള മീനും ഞാൻ ഇവിടെ ചിതമ്പൽ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഇത് മുറിച്ച് വെക്കാം. അടുത്ത ടിപ്പ്, നമ്മളുടെ കട്ടിംഗ് ബോർഡും ഇതുപോലെ തന്നെ ക്ലോറക്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നീറ്റാക്കി എടുക്കാമെന്ന് കാണിക്കാമെന്ന്. കണ്ടില്ലേ എത്ര വൃത്തികേടായിട്ടാണ് ഇതൊക്കെ എടുക്കാമെന്ന്, അത്രക്കും വൃത്തികേടായിട്ടുണ്ട്. ഇതും കൈ കൊണ്ട് തൊടുകയോ അതുപോലെ തന്നെ സ്ക്രബ്ബർ വെച്ച് ഒരുക്കുകയോ ഒന്നും വേണ്ട, എല്ലാവരും ഞെട്ടിപ്പോകും അത്രയ്ക്കും വൃത്തിയാണ് ഇതിങ്ങനെ ചെയ്താൽ കിട്ടുന്നുള്ളത്. ഞാൻ ആ സെയിം വെള്ളമാണ്, നേരത്തെ ഗ്ലാസും പ്ലേറ്റൊക്കെ കഴുകില്ലേ അതേ സെയിം വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ടത്. അതും ആ ചെറിയ പാത്രത്തിലാകുമ്പോൾ ഇത് മുങ്ങുന്നില്ല, കാരണം കുറച്ച് വലിയ ബക്കറ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല പോലെ മുങ്ങുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൽ അടിഭാഗത്തായിട്ട് കെടുക്കുകയാണെങ്കിൽ മാത്രമേ മൊത്തത്തിലായിട്ട് വെള്ളം ഇതിലേക്ക് എടുക്കണമല്ലേ, എന്നാൽ മാത്രമേ ഇത്ര നീറ്റായിട്ട് ഇതിങ്ങനെ കെടുക്കുന്നുള്ളൂ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ഞാൻ കൂടുതലായിട്ട് ക്ലോറക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 3 മണിക്കൂറാണ് കേട്ടോ ഞാൻ ഇത് ഇതിലിങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോഴേക്കും തന്നെ നമ്മൾക്ക് അതിൻ്റെ മാജിക് കാണാം ഇത്ര നീറ്റായിട്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.